ജപ്തി നോട്ടീസ് ഒരു വീടിന് മുമ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കും പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മനോവിഷമം അത് എത്രത്തോളം വലുതാണെന്ന് പലർക്കും അറിയാമായിരിക്കാം. ആ ഒരു മനോവിഷമത്തിലാണ് ആ കുഞ്ഞ് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചത്. കണ്ണനായിരുന്നുണ്ട്. കണ്ണൻ, എന്താ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. ഇത് എത്ര നാളത്തെ കുടിശ്ശികയാണ്? എന്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലും നമ്മൾ ഈ കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു വിഷയത്തിൽ ഇതുപോലുള്ള ഒരു നടപടി കണ്ടാണ് രാത്രി മുഴുവൻ ഒരു അമ്മയും കുടുംബവും വീടിൻ്റെ വരാന്തയിൽ ഇരിക്കേണ്ട വന്ന ഒരു സ്ഥിതി. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നു. എന്തെങ്കിലും ഒരു സമയം അവർക്ക് നൽകാവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അവിടെ? സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ അല്ലെങ്കിൽ ആ സാഹചര്യത്തിനുള്ള ഒരു അവസരം കൊടുക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല. അങ്ങനെ തയ്യാറായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ 20 വയസ്സുള്ള പെൺകുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു. 10ാം ക്ലാസ്സിലും +2, +2 ഒക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിയാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിച്ച കുട്ടിയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു ബോർഡാണ് കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായത്. കാര്യം 10 ലക്ഷം രൂപയാണ് ഈ കുടുംബം വായ്പയായി എടുത്തത്. അത് വീട് വെച്ചതിൻ്റെ ഒരു കടം തീർക്കാൻ വേണ്ടി എടുത്താണ്. സാധാരണ എല്ലാ സാധാരണക്കാരും അങ്ങനെ ബാങ്കുകളെയൊക്കെ സമീപിക്കും, അങ്ങനെ ലോണൊക്കെ എടുത്ത് കടം തീർക്കുന്ന ഒരു പതിവാണ്. പക്ഷേ അത് അടയ്ക്കാനൊരു ബുദ്ധിമുട്ട് വന്നു. കാര്യം അജികുമാർ ഗൾഫിലായിരുന്നു, വിദേശത്ത് കോവിഡ് സമയത്ത് ജോലി നഷ്ടമായി നാട്ടിലേക്ക് വന്നു. നാട്ടിൽ സാധാരണ കൂലിത്തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ പൈസ അടയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം അജികുമാറിൻ്റെ ഭാര്യയ്ക്ക്, അതായത് ഈ അഭിരാമിയുടെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം തന്നെ ആ അമ്മയുടെ അച്ഛൻ അതുപോലെ തന്നെ അമ്മ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ പരിപാലിക്കുന്നതും അജികുമാറായിരുന്നു. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. പലതവണ ബാങ്ക് അധികൃതരോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവ ഒന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇന്നലെ ഈ നോട്ടീസ്, ജപ്തി നോട്ടീസ് ഈ വീട്ടിൽ പതുക്കിയായിരുന്നു. അതിൻ്റെ മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. അത്തരത്തിൽ ഉള്ള പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ചേട്ടാ, ഇന്നലെ ഈ സമയത്ത് ഈ നോട്ടീസ് പതിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തോ സംഭവിച്ചത്? ഇവിടെ 5 പേര് വന്നു. 5 പേര് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒട്ടിക്കരുത് പറഞ്ഞു. അങ്ങനെ അവർ കേൾക്കാൻ കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവരൊട്ടിച്ചിട്ട് പോയി. ഞാനിപ്പോൾ സുഖമില്ല, ഒരാൾ കിടക്കുന്ന ഒരു വർഷം കൊണ്ട് തളർന്നു കിടക്കും. ആ സമയത്ത് ഇവിടെ ഇല്ല, തള്ളയില്ല, തന്ത യാതും ഇല്ലായിരുന്നു. ഇദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടും ബാങ്കുകാർ കേട്ടില്ല. അവർ പറഞ്ഞു കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവിടെ എവിടെ പോയിക്കാണെന്ന് പറഞ്ഞു ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ബാങ്കിൽ പോയതാണ് പറയും. ചേട്ടാ, നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നല്ലോ അല്ലേ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, എനിക്കറിയാവുന്നൊരു കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പുള്ളിക്കാരൻ എൻ്റെ ഒരു സുഹൃത്താണ് തന്ത. അദ്ദേഹം ഗൾഫിലായിരുന്നു. ഗൾഫിൽ പോയിച്ച് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരികയും എന്നെ കാണാൻ വരികയും. അപ്പോൾ ഈ സമയത്ത് ചേട്ടനുണ്ടായിരുന്നു, എന്താ പറഞ്ഞു കേട്ടുള്ള അറിവ്? എന്താ പറഞ്ഞു കേട്ടുള്ള അറിവ്? ബാങ്ക് ജിപ്പിതിയാണ്. അതുകൊണ്ട് കുട്ടി ഈ നോട്ടീസ് കൂടെ കണ്ടപ്പോൾ മനം നൊന്ത് ആ കുട്ടി വിഷമമുണ്ടായി ആത്മഹത്യ ചെയ്തതാണെന്നാണ് നമുക്ക് അറിയാവുന്നൊരു ഒരു വാക്ക്. അല്ലെങ്കിൽ ആ കുട്ടി 100% ഈ ബാങ്കുകാരുടെ ഉത്തരവാദി ഉറപ്പാണ്. അല്ലാതെ ആ കുട്ടി ചെയ്യൂല. അല്ലാതെ ആ കുട്ടി മറ്റു കാരണങ്ങളൊന്നും ഇല്ല. ഈ ഒരു മനം നൊന്ത് കുട്ടി ആ ഈ ബോർഡ് കണ്ടിട്ട് ആ ചെയ്തതാണെന്നാണ് ഞങ്ങളും ഈ നാട്ടുകാരും എല്ലാവരും പറയുന്നത്. ഇന്നലെ വൈകിട്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. ആദ്യം ബാങ്കിൽ പോയ സമയത്ത് അച്ഛനും അമ്മയും അഭിരാമിയും കൂടെയാണ് പോയത്. എന്നാൽ അതിനുശേഷം അഭിരാമി മാത്രം വീട്ടിലേക്ക് വന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ബോർഡ് പതിച്ചിരിക്കുന്ന ഒരു കാര്യം കുട്ടി കണ്ടത്. ആ ബോർഡ് ഇളക്കി മാറ്റാൻ അല്ലെങ്കിൽ ആ ബോർഡൊന്ന് മറയ്ക്കണമെന്നെങ്കിലും അച്ഛനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ബാങ്കിൽ പോയി എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി അച്ഛനും അമ്മയും ബാങ്കിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഒരു അരമണിക്കൂറത്തെ ഒരു സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കുട്ടി വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ ബാങ്ക് അധികൃതരുടെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നത്. ഈ ബാങ്ക് അധികൃതർ പിന്നീട് എന്തെങ്കിലും വിശദീകരണവുമായി ഇറങ്ങിയിട്ടുണ്ടോ? കാരണം ഈ ഇത്രയും വലിയ 10 ലക്ഷം എന്ന തുകയാണ്, അതിപ്പോൾ എത്ര കുടിശ്ശിക എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു അല്പം സാവകാശം കൊടുക്കാൻ, ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്നയാളാണ്, സ്വാഭാവികമായും കുറച്ച് സമയം വേണ്ടി വരും. ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ അത് ചെയ്യണമായിരുന്നു. ഒരു 10ോ 18ോ വയസ്സുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഒരു അഭിമാനക്ഷതം അത് ഏറ്റവും വലുതാണ്. ഏതൊരു പ്രായത്തെക്കാളും ഒരു പക്ഷേ ഒരു അഭിമാന ബോധം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് കാട്ടാക്കടയിൽ അച്ഛനെ അടിച്ച് കണ്ടപ്പോൾ ഒരു പെൺകുട്ടി വളരെ രോഷത്തോടെ സംസാരിച്ചു പോയി.
അത് അതുപോലത്തെ ഒരു സ്ഥിതിയുള്ള പ്രായമാണ്. ആ സമയത്താണ് ഇങ്ങനെ വീടിന് മുന്നിൽ ഒരു ജപ്തി നോട്ടീസ് കണ്ടാൽ ഏതൊരു കുട്ടികളും ആരും തകർന്നു പോകും. എന്തുകൊണ്ടാണ്, പിന്നീട് ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഞങ്ങൾ നിയമ പറയാതാണല്ലോ, നിയമപ്രകാരമുള്ള നടപടികളാണ് എടുത്തതെന്നാണ് ബാങ്ക് അധികൃതർ പറയുക. ഇത് സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. 11,19,884 രൂപ ഇന്നലെ അടയ്ക്കണം എന്നുള്ള ഒരു നോട്ടീസാണ് ഇവർക്ക് നൽകിയത്. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിലുള്ള ജപ്തി ചെയ്യുമെന്നുള്ളൊരു ബോർഡ് പതിക്കുകയും ചെയ്തത്. ആ ഈ സംഭവം ഉണ്ടായ ശേഷം ഇങ്ങനെയൊരു ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അവർ ഇന്ന് ഉച്ചയോടുകൂടി ഇതിൻ്റെ ഒരു പ്രതികരണം ലഭിക്കും എന്നാണ് നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇന്ന് രാവിലെ ആ സംസ്കാര ചടങ്ങുകൾ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ നടക്കും. അതിനുശേഷം ഉച്ചയോടുകൂടി മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. ഇവിടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം ഉണ്ടാവുക. നാട്ടുകാരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. കാര്യം പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ തന്നെ ഇന്ന് ഈ ബാങ്കിലേക്ക് പ്രകടനം നടത്താനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവധിയായതിനാൽ ബാങ്കിൽ ജീവനക്കാരുണ്ടാകില്ല. ഇന്ന് ഉച്ചയോടുകൂടി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി, കണ്ണനായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്താണ് ഇങ്ങനൊരു സംഭവമുണ്ടായത്. കേരള ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യത്വപരമല്ലാത്ത സമീപനമുണ്ടായി. ഒരുപക്ഷെ ഈ അച്ഛനും അമ്മയും ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ബാങ്കിൽ ചെന്ന്, അവിടെ മാനേജറില്ല എന്ന് അറിയുന്നു. തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ മകളെ അവർക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഏതെങ്കിലും രീതിയിൽ സാധ്യമായ ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു സമയം നീട്ടിക്കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കില്ല. ആ ബോർഡ് തന്നെയാണ്, കേരള ബാങ്ക് വീടിന് മുന്നിൽ സ്ഥാപിച്ച ആ ജപ്തിയുടെ ബോർഡ് തന്നെയാണ് അഭിരാമി എന്ന കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് നാട്ടുകാരും ഒന്നടങ്കം പറയുകയാണ്.